നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കറിയാം, ലോകത്ത് നിരവധി മതങ്ങളുണ്ട്. ഈ മതത്തിനൊക്കെ മത പുരോഹിതരുമുണ്ട്. എന്നാൽ ചില മത പുരോഹിതരെ കാണുമ്പോൾ തന്നെ ഇവർക്ക് ഈ ചിരിയൊന്നും കാണൂല. ആളുകളോട് സംസാരിക്കുമ്പോൾ കാർക്കശ്യമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ പരുക്കനായിട്ടുള്ള രൂപമൊക്കെ ആയിരിക്കും. ചിരിക്കാതെ അല്ലെങ്കിൽ മറ്റ് തങ്ങളുടെ മതത്തിലുള്ള മറ്റു ആൾക്കാരെ കൊണ്ട് മതത്തിൻ്റെ നിയമത്തിനനുസൃതമായിട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള സന്ദേശവും പ്രസംഗവും ഒക്കെ നടത്തുന്ന ആളുകളാണ്. എന്നാൽ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ഈ ഒരു മത പുരോഹിതനെ ഒന്ന് നോക്കുക. അദ്ദേഹം നല്ല രീതിയിൽ ചിരിക്കുന്നുണ്ട്. കാണാൻ തന്നെ ഒരു പ്രത്യേക ഐശ്വര്യമുണ്ട്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മതത്തിനെ പറ്റി മാത്രമല്ല അറിവുള്ളത്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മതമല്ലാത്ത കാര്യങ്ങളെ പറ്റി അറിയാം. നന്നായിട്ട് സംസ്കൃതവും സംസാരിക്കുന്നുണ്ട്, ചൊല്ലുന്നുണ്ട്. ഇനി അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്നും കൂടെ അറിഞ്ഞാലേ ഇത് പൂർണ്ണമാവുകയുള്ളൂ. അതൊന്ന് കേട്ടു. എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. അപ്പം ഭാരതി കഴിഞ്ഞ് പ്രസംഗിച്ചപ്പോൾ മുപ്പര് പറഞ്ഞു, ലോകാ സമസ്ത അസുഖിനോ ഭവന്തു. ഞാൻ പ്രസംഗിച്ചപ്പോൾ തന്നെ തൊട്ടേ പറഞ്ഞത് അതുപോരാ, സ്വസ്തി പ്രജാപ പരിപാലയന്ത ന്യായേണ മാർഗേണ മഹിമൈഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ചൊല്ലണം. ലോകം ശുഭമാവണമെങ്കിൽ എന്ത് വേണം? ഗോക്കളെ സംരക്ഷിക്കണം, ബ്രാഹ്മണരെ സംരക്ഷിക്കണം, പ്രജകളെ മൊത്തത്തിൽ സംരക്ഷിക്കണം. അപ്പം നിങ്ങൾക്ക് തോന്നും ഞാനൊരു ബ്രാഹ്മണവാദിയൊന്നും, അതായത് നിങ്ങൾക്ക് തെറ്റുപറ്റി. ബ്രാഹ്മണൻ എന്താണ് അർത്ഥം? അത് ധർമ്മപദം ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് പാലി ഭാഷ അറിഞ്ഞുകൂടാ. ഏതായാലും അയ്യപ്പത്ത് മാധവൻ എന്ന് പറഞ്ഞ ഒരാൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പറഞ്ഞത് ബ്രാഹ്മണൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ശരീരത്താലും വാക്കിനാലും മനസ്സിനാലും ദുഷ്കൃത്യം ആർക്കില്ലയോ അവനാകുന്നു ബ്രാഹ്മണൻ. അല്ല, പൂണൂലിട്ടവൻ എന്നല്ല ബ്രാഹ്മണൻ്റെ അർത്ഥം. മനസ്സിലോ വാക്കിലോ പ്രവർത്തനത്തിലോ ദുഷ്കൃത്യങ്ങളില്ലാത്തവനാണ്. ആ ദുഷ്കൃത്യം ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞത് നമ്മുടെ മൂസാമലി പറഞ്ഞതുപോലെ ഇല്ലാതിരിക്കണമെങ്കിൽ ഒന്നാമത് നമ്മുടെ മകൻ തെറ്റ് ചെയ്യുമ്പോൾ എടാ മകനെ അങ്ങനെ ചെയ്യരുത് എന്ന് പറയണം. എല്ലാവർക്കും സ്വസ്ഥമായി ജീവിക്കണം, ഏകോദര സഹോദരമായി ജീവിക്കണം പറയണം. ഞാൻ ചെറുപ്പത്തിന് മുമ്പ് എന്തായിരുന്നു IMS AKG സുന്ദരയ്യ സിന്ദാബാദ് എന്ന് വിളിച്ച ആളാണ്. IMS AKG സുന്ദരയ്യ സിന്ദാബാദ്. എന്നിട്ട് ഞാൻ ഇസ്ലാം എന്ന് പുറത്തു പോയോ? പിന്നെ ജയ് ശ്രീരാം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇസ്ലാം എന്ന് പുറത്തു പോകുന്നത്? ആരാ ശ്രീരാം എന്ന് മനസ്സിലാക്കിയോ? മുഹമ്മദിനിവിടെ എത്രയും മുമ്പ് ഈ ജീവിച്ചിരുന്ന ഭാരതീയൻ ഒരു ഏകദൈവ വിശ്വാസിയായിരിക്കും. ഇവിടെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞതാണോ കഥ? യഥാർത്ഥ കഥ എന്ത് ആയിരിക്കുന്നെന്ന് പഠിക്കാതെ ഓ ഇതേ പറഞ്ഞു, ഇംഗ്ലണ്ട് മാത്രം അറിയാവുന്നവന് എന്ത് ഇംഗ്ലീഷിനെ പറ്റി എന്തറിയാം? എല്ലാ മതങ്ങളെ പറ്റിയും പഠിക്കണം. മൗലവിയായാലും ശരി, മൊല്ലയായാലും ശരി, ആരായാലും ശരി, എല്ലാ മതങ്ങളെ പറ്റിയും പഠിക്കുമ്പോഴുള്ളൂ എന്താണ് മതം എന്ന് മനസ്സിലാക്കാൻ കഴിയൂ. നമ്മുടെ മതത്തിൻ്റെ ഗുണവും ദോഷവും മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതിൻ്റെ ദോഷങ്ങളെല്ലാം ഉച്ചാടനം ചെയ്ത് ആ സംശുദ്ധമായ മതത്തിൻ്റെ വിശ്വാസത്തോടുകൂടി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും ഏകാദര സഹോദരന്മാരായി ജീവിക്കാൻ ജഗൽനിയന്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കൊന്നുകൂടെ ആശംസകൾ അർപ്പിക്കുന്നു. ജയ് ഹിന്ദ്. കണ്ടോ ആ വ്യത്യാസം? കണ്ടോ, നമ്മളിപ്പോൾ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ, അവരുടെ മത നേതൃത്വം പത്രക്കാരെയൊക്കെ കാണുന്നത് നമ്മൾ പല തവണയായിട്ട് കണ്ടു, പത്രത്തിൽ കണ്ടു, അതേപോലെ തന്നെ ടെലിവിഷനിൽ കണ്ടു. ഇവിടെയുള്ള സമസ്തയെന്നും പിന്നെ കാന്തപുരം എന്നും അങ്ങനെ കുറേ എണ്ണമൊക്കെ ഉണ്ട്. പക്ഷേ ഇവരൊക്കെ ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇവരൊക്കെ ഈ കർശനമായ മത ചട്ടക്കൂടിനകത്ത് ഇങ്ങനെ ജീവിക്കുകയാണ്, അതേപോലെ ജീവിക്കാൻ മറ്റുള്ളവരെ കൂടെ പ്രേരിപ്പിക്കുകയാണ്. താടിയും മീശയും ഒക്കെ ഇങ്ങനെ വളർത്തി, അല്ലെങ്കിൽ മീശയില്ലാതെ, ചിലർ മീശയില്ലാതെ താടി മാത്രം വളർത്തി ഒരു പരുക്കൻ രൂപത്തിലൊക്കെയാണ് നടക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിസ്വാതന്ത്ര്യം അല്ലെങ്കിൽ വേഷസ്വാതന്ത്ര്യത്തിൻ്റെ ഗണത്തിൽപ്പെടുന്നതാണ്. പക്ഷേ മനുഷ്യൻ്റെ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനുള്ള വ്യത്യാസം ചിരിയാണ്. ചിരിക്കുന്ന രണ്ടേ രണ്ട് ജീവികളെ ഉള്ളെന്നാണ് പറയുന്നത്. ഒന്ന് മനുഷ്യനും പിന്നെ ഒന്ന് ഡോൾഫിനുമാണെന്നാണ് പറയുന്നത്. ഈ രണ്ട് ജീവികൾക്ക് മാത്രമേ ബുദ്ധി ദൈവം കൊടുത്തിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിച്ച് മരിക്കുന്ന സമയം വരെ മറ്റുള്ളവരോട് ചിരിക്കുക അല്ലെങ്കിൽ സഹാനുഭൂതിയോടെ ഇടപഴകുക എന്നൊക്കെയാണ്. അത് ഏത് മതസ്ഥരും ആയിക്കോട്ടെ, ഇതൊക്കെയാണ് ഇതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ മനുഷ്യർ ഒരു മനുഷ്യന് ചെയ്യാവുന്ന കാര്യം. ഇതൊന്നും ചെയ്യാതെ മതത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് മതത്തിൻ്റെ നിയമം അനുസരിച്ച് മാത്രമേ ഞാൻ ജീവിക്കൂ, മറ്റുള്ളവരെയും അതിനെ ഞാൻ പ്രേരിപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതിനേക്കാൾ നല്ലത് മറ്റു മതങ്ങളിൽ പറഞ്ഞിരിക്കുന്ന എന്താണ് എന്നും കൂടെ അറിയുക. ഈ പറഞ്ഞിരിക്കുന്ന പുരോഹിതം പറഞ്ഞ പോലെ സ്വന്തം മതത്തിൽ തെറ്റൊന്നുമില്ല, അതിലെഴുതി വച്ചിരിക്കുന്ന എല്ലാം 100% ശരിയാണ് എന്നുള്ള ശാഠ്യമല്ല വേണ്ടത്.
എല്ലാ മതത്തിൻ്റെയും എല്ലാ വിശ്വാസത്തിലും എല്ലാ മതഗ്രന്ഥങ്ങളിലുമൊക്കെ നല്ലതും കാണും മോശവും കാണും. അതെല്ലാം അറിഞ്ഞിരുന്നാൽ അത്രയും നല്ലത്. അപ്പോൾ കുറേയൊക്കെ മനസ്സിലാവും എന്താണ് ചെയ്യേണ്ടത് എന്താണ്. അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിന് അനുസരിച്ച് എഴുതി വെച്ച ചില കാര്യങ്ങളുണ്ട്, അത് കാലം മാറുന്നതനുസരിച്ച് അത് നവീകരിച്ചു കൊണ്ടിരിക്കണം അല്ലെങ്കിൽ പുതുക്കിക്കൊണ്ടിരിക്കണം. ഇതൊക്കെ ലോകതത്വമാണ്, മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സംഗതിയാണ്, അല്ലാതെ മാറ്റപ്പെടാത്തതായിട്ട് ഒന്നുമില്ല ഒന്നും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുന്ന മത പുരോഹിതർ ഇദ്ദേഹത്തെ പോലെ വളരെ കുറവാണ്. അതാണ് ലോകത്തിൻ്റെ തന്നെ പ്രധാന പ്രശ്നം. ശരി, അത് വിടാം. കുറേ മാസങ്ങൾക്ക് മുമ്പ്, ഒരുപാട് കാലം പുറകോട്ടൊന്നും പോകണ്ട, ഏതോ ഒരു തട്ടിപ്പ് സർവേക്കാരന്മാർ ഒരു സർവേ നടത്തിയിട്ട് ഹാപ്പിനെസ് ഇൻഡെക്സ്, ഈ ഹാപ്പിനെസ് ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യയേക്കാൾ ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്നവരാണ് ശ്രീലങ്ക എന്നാണ് പറഞ്ഞിരുന്നത്. നമ്മൾ ഇന്ത്യക്കാർ പാവങ്ങൾ, അതിലൊക്കെ താഴെ. നമ്മുടെ ഭാരതീയർക്ക് സന്തോഷം വളരെ കുറവാണ്, ആരെ വെച്ച് നോക്കുമ്പോൾ, ശ്രീലങ്കയെ വെച്ച് നോക്കുമ്പോൾ. ഇന്ന് നമ്മളൊക്കെ ടി വിയിൽ അത് ശരിക്കും നേരിട്ട് കണ്ടു. ശ്രീലങ്കക്കാരൊക്കെ ഇങ്ങനെ സന്തോഷം സഹിക്കാൻ വയ്യാതെ അവരുടെ പ്രസിഡൻറ്റിൻ്റെയും അവരുടെ പ്രധാനമന്ത്രിയുടെയൊക്കെ വസതിയിലേക്ക് കടന്നു കയറി അടുക്കളയിൽ വരെ കയറി കണ്ണിക്കണ്ടതെല്ലാം വലിച്ചിട്ടു തിന്നു, അവരുടെ ഓഫീസ് റൂമിൽ കയറി, പിന്നെ അവർ കുളിക്കുന്ന സ്വിമ്മിംഗ് പൂളിൽ കയറി കുളിച്ച് നീന്തി മറിഞ്ഞു, പ്രായമായ അമ്മമാർ വരെ അവരിയിരിക്കുന്ന സ്ഥലത്തൊക്കെ ഇരുന്ന് ചിരിച്ച് കളിച്ച് ഉല്ലസിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അല്ലയോ ഹാപ്പിനെസ് ഇൻഡെക്സ്കാരാ, നിങ്ങൾ ആ സ്ഥലത്ത് എവിടെയെങ്കിലും ഇരുന്ന് ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ആ ഇൻഡെക്സ് റാങ്കിങ് ഒന്ന് മാറ്റിയിട്ട് ശ്രീലങ്കക്കാർക്ക് ഒന്നാം സ്ഥാനം കൊടുക്കണം. പറ്റുമെങ്കിൽ ഞങ്ങൾ പാവ ഇന്ത്യക്കാരെ ഏറ്റവും താഴെ കൊണ്ടിട്ടാലും മതി. എന്നാലും ഇത്തരം അഭ്യാസങ്ങളൊന്നും നമുക്ക് കാണേണ്ടി വരുന്നില്ലല്ലോ ഈ രാജ്യത്ത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.